അവന്റെ മുടി ക്രോപ്പും ആഫ് കയ്യും കണ്ടാ തന്നെ തലമുടി വളർത്താൻ പാടുണ്ടായിരുന്നില്ല. അത് ഹറാം. ആഴ്ച കാഴ്ചക്ക് മുട്ടയടിക്കണം. വെള്ളിയാഴ്ച മുട്ടയടിച്ചിട്ട് മാപ്പിള മുട്ട ആയിട്ട് പള്ളിയിൽ പോകാൻ പാടുള്ളൂ. വലിയ ആചാര്യരാണെങ്കിൽ ബാർബർ വീട്ടിലേക്ക് വരും. ആദ്യം മൂത്ത ആചാര്യത് പഠിക്കും, പിന്നെ മൂത്ത മോൻ്റെ, പിന്നെ അടുത്ത മോൻ്റെ. 11 മണിയാകുമ്പോൾ എല്ലാവരും മുട്ട, എന്നിട്ട് പള്ളി പോവുക. മാപ്പിള മുട്ടാന്നാ പേര് തന്നെ. അത് നിർത്തലാക്കിയത് ഇസ്ലാഹി പ്രസ്ഥാനം വന്നിട്ടല്ലേ. അപ്പൊ മുടിമടിക്കലാണ് ഹവാരിജികളെ ലക്ഷണം എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. ആ ലക്ഷണം യോജിക്കൽ നിങ്ങൾക്കാണ്. വേണമെങ്കിൽ ഹെൽക്കുണ്ടാക്കുമെന്നും പറയട്ടോ, അത് ഇക്രൽക്കുണ്ടാക്കണം, അതും നിങ്ങൾക്ക് തന്നെ യോജിക്കാം. അപ്പൊ ഖവാരിജികളെ ലക്ഷണമൊന്നും ഞങ്ങൾ നേരെ പറയേണ്ടതില്ല. യുബാലിഗൂന ഫി ദുആഇ വതഹൂർ, അടുത്ത ലക്ഷണം കേട്ടോ, പ്രാർത്ഥിക്കുന്നതിലും ശുദ്ധീകരണത്തിലും അതിരുകവിയും. പ്രാർത്ഥിക്കാനങ്ങ് നിന്ന ഒരു ഫാത്തിഹയും ഒരു കുല്ലുള്ളാഹും ഒരു കുല്ലുറബ്ബിന ചോദിച്ചിട്ട് പിന്നെ ഹലറത്തിലേക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്യലാണ്. ആദ്യം അമ്പിയാക്കന്മാരെ മുഴുവൻ റൂഹിലേക്ക്, പിന്നെ മലക്കുകളുടെ റൂഹിലേക്ക്, അങ്ങനെ എല്ലാ ഔലിയാക്കന്മാരുടെ റൂഹിലേക്ക്, തൊട്ടടുത്തുള്ള ചോട്ടാ ഉലിയന്റെ റൂഹിലേക്ക് വരെ പാർസൽ നീട്ടുണ്ട്. അരമണിക്കൂർ, മുക്കാ മണിക്കൂർ, ചിലപ്പോ ദുആ സമ്മേളനം തന്നെ. ആരിഫികളും സാദാത്യങ്ങളും പങ്കെടുക്കുന്ന വലിയ ദുആ സമ്മേളനം. എവിടുന്ന് കിട്ടിയതൊക്കെ? അപ്പൊ അതൊക്കെ യോജിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്കാണ്, ഞങ്ങൾക്കല്ല. പിന്നെ ഇയാൾ പറയാണ് മുജാഹിദീങ്ങൾ മുനാഫിക്കീങ്ങളാണ്, അവര് ഭിന്നിപ്പുണ്ടാക്കാൻ വേറെ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഏയ്, എ പി ഗ്രൂപ്പ് ഇ കെ കാർക്ക് പള്ളി എത്ര പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്? മുജാഹിദീങ്ങൾക്ക് പള്ളി ഉണ്ടാക്കിയവർത്ത് ഉണ്ടാക്കിയാൽ മനസ്സിലാക്കാം. ഇതെന്തിനാ ഉണ്ടാക്കണത്? രണ്ടത്താണി എന്ന സ്ഥലങ്ങൾക്ക് അറിയില്ലേ, കോട്ടക്കലടുത്ത്. അവിടെ ഏതാ മുജാഹിദ് സുന്നി ജമാഅത്ത്, മൂന്ന് കൂട്ടർക്കും പള്ളിയിലടുത്ത് 100 മീറ്ററിനുള്ളിൽ ഇയാൾ വേറെ പള്ളി ഉണ്ടാക്കി. എന്നിട്ട് അവിടെ നിന്ന് കാന്തപുരം പ്രസംഗിച്ചെന്താറിയോ, ഇവിടെ പള്ളി, അവിടെ പള്ളി, മറ്റേ പള്ളി, പിന്നെ അവിടെ പള്ളി എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. സഹിഹായ ഖുത്ബ നടത്തി, സഹിഹായ ജുമുഅ നടത്താൻ തന്നെ. അപ്പൊ അത്ര കാലം എ പി കാര് ഈ കെ കാര പള്ളിയിലാ പോയത്, അത്ര കാലം നടത്തിയ ജുമുഅയും സഹിയായിട്ടില്ല, അത്ര കാലം കണ്ട ഖുത്ബയും സഹിയായിട്ടില്ല. ആര്? ഈ കെ കാര പള്ളിയിൽ പോയിട്ട് ഈ പറഞ്ഞ പേരോടിന്റെ വീടിനടുത്ത് ഈ കെക്കാർക്ക് പള്ളി ഉണ്ടായിരിക്കെ രണ്ടാമത് എ പി പള്ളി ഉണ്ടാക്കി. നാദാപുരത്തേരും മംഗളൊന്ന് പോയി നോക്കൊണ്ടു, പേരോടിന്റെ വീടിന്റെ അപ്പുറം അപ്പുറം വരെ പള്ളിയാ. ഈ കെക്കാര പള്ളി ഉണ്ടായിരിക്കെ എ പിക്കാര പള്ളി ഉണ്ടാക്കി. അതാടോ മസ്ജിദുൽ ദിറാറ്, അതാണ് മുനാഫിക്കീങ്ങൾ ഉണ്ടാക്കിയ പള്ളി. ഞങ്ങൾ പള്ളി ഉണ്ടാക്കുന്നത് വ്യത്യാസമുണ്ട്, അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന പള്ളി. വൈദീശേക്കേ, ബദരീങ്ങളെ, പമ്പറന്തങ്ങളെ എന്ന് വിളിക്കുന്ന ആചാരത്തിലെ മൗലൂദും റാത്തീബും മദ്ദാദൊന്നും ഇല്ലാത്ത പള്ളി. വാനൽ മസാജിദ് അല്ല, പള്ളികൾ അള്ളാഹു പിന്നുള്ളതാണ്. ഫലാത്തദുവും അല്ലാഹു യഹദ, അള്ളാഹുവോടൊപ്പം ആരോടും പ്രാർത്ഥിക്കരുത്. ഞങ്ങളെ പള്ളിന്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ബിദഅത്തില്ലാത്ത പള്ളി. കൂട്ടപ്രാർത്ഥന ഇല്ല, മഹശറവിളി ഇല്ല, വാളെടുത്തു കൊടുക്കലില്ല, അങ്ങനത്തെ പള്ളി. പിന്നെ പെണ്ണുങ്ങൾക്ക് വരാൻ സ്വാതന്ത്ര്യമുള്ള പള്ളി. അള്ളാന്റെ ദാസികളായ പെണ്ണുങ്ങളെ അള്ളാന്റെ പള്ളികളിൽ നിങ്ങൾ തടയരുതേ എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതിന് നേരെ വിപരീതമായി പുരോഹിത ഫത്വകൾ കൊണ്ട് അള്ളാഹുവിന്റെ ദാസികളായ പെണ്ണുങ്ങളെ തടയുന്നതാണ് നിങ്ങളെ പള്ളി, അത് തടയാത്ത പള്ളി. പിന്നെ ഖുത്ബ എന്ന് പറയുന്നത് ഉപദേശമാണ്, അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാകണം. നിങ്ങൾ മനസ്സിലാകാതെ നബാത്തിയ ഖുത്ബന്റെ ഏടും കൊണ്ട് വായിക്കുന്നു. അങ്ങനെ ഏടുവായന നിർത്തിയിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദീനിന്റെ അഹ്കാമുകൾ പറയുന്ന ഖുത്ബ നടത്തുന്ന പള്ളി, അതാണ് നാലാമത്തെ പ്രത്യേകത. അഞ്ചാമത്തെ പ്രത്യേകത എന്താണെന്നറിയോ? അഞ്ചാമത്തെ പ്രത്യേകത, റസൂലും സഹാബത്തും പള്ളിയിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഉണ്ടാകണം. അവിടെ സകാത്ത്, അത് പിരിച്ചു വിതരണം ചെയ്യുന്ന കേന്ദ്രം, അതുപോലെ മുസ്ലിമീങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അതിനുള്ള കേന്ദ്രം, അങ്ങനത്തെ പള്ളി, അതിനാ മുജാഹിദികൾ പള്ളി ഉണ്ടാക്കുന്നത്. എന്നാൽ സുന്നികൾക്ക് തന്നെ പള്ളികളിലേടത്ത് മൂന്നാമത്തെ പള്ളിയും നാലാമത്തെ പള്ളിയും ഒക്കെ ആയി പള്ളി ഉണ്ടാക്കുന്ന എ പിക്കാര് തേവലക്കരയിൽ വന്നിട്ട് പറയാണ്, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വേറെ പള്ളി ഉണ്ടാക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പിന്നെ മുനാഫിക്കിന്റെ ലക്ഷണം, സംസാരിച്ച കളവ് പറയും, വിശ്വസിച്ച ചതിക്കും, കരാർ ചെയ്താൽ ലംഘിക്കും. ഇതൊക്കെ ആർക്കാ യോജിക്ക? കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ തന്നെ ബുക്കുണ്ട്, ഗീബൽസിന്റെ പോലും അങ്ങനത്തെ ഒരു ബുക്കില്ല. ഏയ്, അത് എപ്പിക്കാർക്കാ യോജിക്ക? ഞങ്ങളെ കൂട്ടത്തിൽ ചില ആളുകൾ നുണമറയൽ മത്സരം സംഘടിപ്പിച്ചപ്പോ അവരെ പുറത്താക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനം എടുക്കുമ്പോഴേക്കും അവരതാ പിരിഞ്ഞുപോയി. ഇനി ഇതിലേക്ക് കയറി വരാൻ അവർക്ക് കഴിയില്ല. ഞങ്ങൾ അങ്ങനെ ശുദ്ധീകരിച്ചു, നിങ്ങൾക്കോ? നിങ്ങൾ വിമതന്മാരായി ഇപ്പോൾ നിലനിൽക്കാണ്. കാന്തപുരം വായ തുറക്കുന്നത് ഒന്ന് ഭക്ഷണം കഴിക്കാൻ, രണ്ടാമത് നുണ പറയാൻ എന്ന ഈക്കാര് പറയുന്നത്.
ഞങ്ങള് പറയുന്നതല്ല. പിന്നെ വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക, കരാർ പാലിക്കാതിരിക്കുക. കുവൈത്ത് പോയിട്ട് കരാറുണ്ടാക്കി മുജാഹിദീങ്ങളെ വിമർശിക്കൂല, മിമ്പർ വിമർശിക്കൂല, പരസ്യവിമർശനമല്ല. അന്ന് അവിടുന്ന് പൈസ കിട്ടണമെങ്കിൽ അങ്ങനെ വേണം. എഴുതി കൊടുത്തു, ഒപ്പിട്ട് കൊടുത്തു. എൻ പി അബ്ദുൽ ഖാദർ മോളിന്റെ ഒപ്പം ജമാഅത്ത് നേതാവ് തെറുവായിന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു കാന്തപുരം. ഇവിടെ വന്നിട്ടോ, ഇവിടെ വന്നിട്ടോ അതങ്ങ് ലംഘിച്ചു. അവസാനം ഈക്കാര് പിടികൂടി വഹാബികളിച്ച് കരാറുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചാൽ ചതിക്ക. അതല്ലേ ഈക്കാരോട് നിങ്ങൾ ചെയ്തത്? സമസ്തയുടെ ബുക്ക് കൊണ്ടുപോയി ശിവകാശി കൊണ്ടുപോയി കട്ടടിച്ചു പിടിച്ചു അല്ലേ? ഉസ്താദന്മാരോട് ലംഘനം കാണിച്ചു. പിന്നെ തമ്മ് തെറ്റിയ തെറിവറിയ മുനാഫിക്കിന്റെ മറ്റൊരു ലക്ഷണം. ഇവർ തമ്മ തമ്മിൽ എഴുതി എത്ര തെറികളാണ്, വായിക്കാൻ കൊള്ളൂല ആളുകളുടെ സദസ്സിൽ. അപ്പൊ മുനാഫിക്കിന്റെ അമലിയായ നിഫാഖിന്റെ ലക്ഷണം ഒക്കെ നിങ്ങൾക്കുള്ളത്. പിന്നെ അഖീദയിലുള്ള നിഫാഖ്, വിശ്വാസത്തിലുള്ള നിഫാഖ് എന്താ? അള്ളഹാനെ കുറിച്ച് ശരിക്കുള്ള വിശ്വാസം ഇല്ലാതിരിക്കുക. അള്ളഹാനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാൻ സാധ്യത കുറവ്, ഔലിയാക്കന്മാരോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം വേഗം കിട്ടും. ഇതാണ് അഖീദയിലുള്ള നിഫാഖ്. ആ രണ്ട് നിഫാഖും നിങ്ങൾക്കാണുള്ളത് എന്ന് മനസ്സിലാക്കണം. പിന്നെ മുജാഹിദുകളെ സഹാബത്തിനെ തള്ളുന്നു. എന്താ തെളിവ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുണ്ടാക്കിയ രണ്ട് വാങ്ങി നിൽക്കുന്നില്ല. അപ്പൊ മറ്റേ രണ്ട് ഖലീഫമാരോ? ഒരു സഹാബി അല്ലേ അബൂബക്കർ ഉമറും? ഏയ് മാത്രല്ല, ഉസ്മാൻ റളിയല്ലാഹു പള്ളിയിൽ രണ്ട് വാങ്ങി കൊടുത്തിട്ടില്ല. ജനങ്ങൾ വർദ്ധിച്ച സന്ദർഭത്തിൽ അങ്ങാടിയിലുള്ള സൗറ എന്ന ഒരു ചന്തപ്പരയിൽ വെച്ചിട്ട് ഒരു വിളി വിളിച്ചു. കണ്ടോ, മുജാഹിദുകള് രണ്ട് ബാങ്കില്ല എന്ന് പറഞ്ഞത് പള്ളിയിൽ വെച്ച് രണ്ട് ബാങ്കുണ്ടോ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലത്ത്? ഉണ്ടെന്ന് നിങ്ങൾ തെളിയിക്കീൻ? ഒരിക്കലും തെളിയിക്കാൻ കഴിയില്ല. അത് ഒരു ചന്തപ്പരയിൽ വെച്ചിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കീഴിലുള്ള, അദ്ദേഹത്തിന്റെ തന്നെ കീഴിലുള്ള അവിടെ വെച്ചിട്ടാണ് ആ ബാങ്ക് വിളിച്ചത്. ആ ബാങ്കിനെ സംബന്ധിച്ച് ഇമാൻ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താണ്? ചില ആളുകൾ പറയുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ അല്ല ആ ബാങ്ക് തുടങ്ങിയത്, അതിന് നിഷേധിക്കുന്നു അത്താർ റളിയല്ലാഹു മുആവിയാണ് അതുണ്ടാക്കിയതാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ അയ്യുഹുമാ കാന, അവർ രണ്ടിൽ ആരെങ്കിലും ആകട്ടെ, ഫൽ അംറു അല്ലദി അലാ അഹദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബു ഇലയ്യ, ഇമാം മിമ്പറിൽ കയറിയിട്ട് കൊടുക്കുന്ന ഒരു ബാങ്ക്, ആ ഒരു ബാങ്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആരാ പറയുന്നത്? ഇമാം ഷാഫി. ഒരു ബാങ്കാണ് എനിക്കിഷ്ടം, രണ്ട് ബാങ്ക് മൂപ്പർക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇമാം ഷാഫിയുടെ ഇഷ്ടം നടപ്പിലാക്കണവർ ആരാ? ഞങ്ങളാണ്. ഇവര് പറയുന്നതോ ഞങ്ങൾ ഷാഫിന്റെ ആളുകളാണെന്നാ. അതുപോലെ ഫത്വൽ മുഅയ്യിനിലുണ്ട് രണ്ട് ബാങ്ക് സുന്നത്തുണ്ട്. അപ്പൊ അതിനെ സയ്യിദ് ബക്കരി എതിർത്തു. സയ്യിദ് ബക്കരി എതിർത്തിട്ട് സയ്യിദ് ബക്കരി എന്തു പറഞ്ഞു? ജുമുഅക്ക് രണ്ട് ബാങ്ക് സുന്നത്തുണ്ട് എന്ന ആ ഇമാറത്ത് ശരിയല്ല. കാരണം എന്താണ്? ഫലം യുസറി അഹദും ബിസുന്നിയതിഹി. കണ്ടോ, ഇത് സുന്നത്താണ്, ആദ്യത്തെ ബാങ്ക് സുന്നത്താണെന്ന് ഫുഖഹാക്കൾ ആരും തന്നെ പറഞ്ഞിട്ടില്ല. വഗായത്തുമായി ഇസ്തഫാദു മിൻഹു അന്നഹു മുബാഹുല്ലാ സുന്നത്തുൻ. ഏറിക്കവിഞ്ഞാൽ ഇതൊരു അനുവദനീയ കാര്യമെന്നേ പറയാൻ പറ്റുള്ളൂ, സുന്നത്താണെന്ന് പറയാൻ പറ്റുകയില്ല. ആരാ പറഞ്ഞത്? ഫത്വൽ മുഅയ്യിനിലെ ഹാശിയയിൽ സയ്യിദ് ബക്കരിയാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് രണ്ടാം ബാങ്ക് എന്ന് പറയുന്ന ഒന്നാം ബാങ്ക് അത് റസൂല് പഠിപ്പിച്ചതല്ല, അതുപോലെ തന്നെ സഹാബികൾ ആരും പള്ളിയിൽ വെച്ചത് കൊടുത്തിട്ടില്ല. നീ കേട്ടോളൂ, കൂത്തനാട് മുസ്യാരെ പരിഭാഷയിൽ പറയാണ്, സൗറായിൽ വെച്ച് കൊടുത്തിരുന്ന ബാങ്ക് ഉസ്മാൻ റളിയല്ലാഹുവിന് ശേഷം 80 കൊല്ലം കഴിഞ്ഞ് ഹിഷാം ബിൻ അബ്ദുൽ മലിക്ക് പള്ളിയിലേക്ക് മാറ്റി. ണ്ടോ, അപ്പൊ 80 കൊല്ലം കഴിഞ്ഞിട്ടാണ് പള്ളി രണ്ട് ബാങ്ക് തുടങ്ങിയത് ഉസ്മാൻ അള്ളാന്റെ കാലം കഴിഞ്ഞിട്ട്. നിങ്ങളെ പരിഭാഷയിലുള്ളതല്ലേ? അപ്പൊ നിങ്ങളെ നേതാവാരാ? നിങ്ങളെ മതഹബ് ഏതാ? ഇസ്ലാമി മതഹബാണോ അതോ ഷാഫി മതഹബാണോ? അതുകൊണ്ട് പള്ളിയിൽ വെച്ച് ഉസ്മാൻ അള്ളാന് രണ്ട് ബാങ്ക് കൊടുത്തു ഇവിടെ തെളിയിക്കും നിങ്ങള്? കഴിയില്ല. അതൊരു വിളി തന്നെയായിരുന്നു, വെറും ബാങ്കല്ല, വെറും ഒരു വിളിയാണ്. അങ്ങാടിയിൽ വെച്ചിരിക്കാൻ ഇന്നത്തെ പോലെ സൈറണോ വാച്ചോ ക്ലോക്ക് ടവറോ ഒന്നുമില്ല, ഒരുപാട് പള്ളികളുമില്ല. അപ്പോ അങ്ങാടിയിൽ മാർക്കറ്റിലുള്ളവർക്ക് കെട്ടിടങ്ങൾ വർദ്ധിച്ചു, ആള് വർദ്ധിച്ചപ്പോ പള്ളിയിൽ നിന്ന് മൈക്കല്ലാതെ ബാങ്ക് കൊടുത്താൽ കേൾക്കൂല. അപ്പൊ അങ്ങാടിയിൽ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ വെച്ചിട്ട് ഒരു വിളി വിളിക്കും, എന്നിട്ട് എല്ലാവരും പള്ളിയിലേക്ക് വരും. പള്ളിയിൽ വെച്ചൊരു ബാങ്ക് തന്നെയാണ്. അതാണ് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള മൂപ്പര് പറയാണ്, ആരും അതിനെ എതിർത്തിട്ടില്ല. ഏതിനെ? സൗറായിൽ വെച്ച് കൊടുക്കുന്ന ബാങ്കിനെ. അത് അങ്ങനെ തന്നെ നിലനിന്നു എന്നാ പറയുന്നത്. അതേ സമയത്ത് അലി റളിയല്ലാഹു അൻഹു കൂഫയിൽ ഒരു ബാങ്കാണ് കൊടുത്തത്, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ മക്കയിൽ ഒരു ബാങ്കാണ് കൊടുത്തത്. ഇതൊക്കെ കിതാബിൽ ഉണ്ടായിട്ടുണ്ട്. അമ്ർ ബി ദീനാർ പറഞ്ഞു, റായിത്തു ബിനു സുബൈർ ലാ യുഅദ്ദിലുഹു അത്തായ ജിൽസലൽ മിംബരി വലാ യുഅദ്ദിലുഹു ഇല്ലാ അദാനം വാഹിദൻ യൗമൽ ജുമുഅ.